ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ തമ്പനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വെറും രണ്ട് ചെരുവകൾ വെച്ചാണ് ഇത് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ന്യൂഡിൽസ് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ന്യൂഡിൽസിൻ്റെ ആ പാക്കറ്റ്, ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മാഗിയുടെ ന്യൂഡിൽസാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് മെയിനായിട്ട് വേറെ ഒന്നും ചേർക്കണില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീൻസ്, ക്യാപ്സിക്കം അതുപോലത്തെ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് മെയിനായിട്ട് ചേർക്കണം അതിലുള്ള ആ പാക്കറ്റിലുള്ള മസാല, പാക്കറ്റിലുള്ള തന്നെ ചേർക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആ പാക്കറ്റിലുള്ള മസാല വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള മറ്റ് മസാലകൾ ചേർത്താൽ മതി. കുരുമുളക് പൊടി, മുളക് പൊടി അതൊക്കെ ചേർത്തിട്ട് ഇത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് 2 മിനിറ്റൊക്കെ മതിയാവും, കാരണം ക്യാരറ്റ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് കുക്കായാൽ മതി. അപ്പോൾ അതുപോലെ വെള്ളമൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക, എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ന്യൂഡിൽസ് വെന്ത് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇപ്പോൾ ഏകദേശം വെന്തു, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ബ്രെഡിൻ്റെ റെസിപ്പി, ഇതുപോലത്തെ ഒരു ബ്രെഡ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കേണ്ട വേറെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഐക്കാർഡിലും കൊടുക്കാം. താല്പര്യമുള്ളവരത് പോയി കാണാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നു. ഇതുപോലെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് ഇതുപോലെ പരത്തി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് പരത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ന്യൂഡിൽസാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം വേണം, പിന്നെ കുറച്ച് ഓയിൽ എന്തെങ്കിലും. ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രെഡൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. കുറച്ച് അധികം തന്നെ ആക്കി കൊടുക്കാം, കാരണം പുറത്തേക്ക് വരുമൊന്നും ചെയ്യൂല, ന്യൂഡിൽസ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സായിട്ട് കിടന്നോളൂ കേട്ടോ. ഇനി ഇതുപോലെ നിറച്ചതിന് ശേഷം ഇത് 2 സൈഡും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മൈദ വെച്ചിട്ട് വേണമെങ്കിൽ അതും അങ്ങനെ ഒട്ടിക്കാം. നമ്മൾ സമൂസയൊക്കെ ഒട്ടിക്കണ പോലെ അങ്ങനെ ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ഇതേപോലെ തന്നെ മറ്റു ബ്രെഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഫില്ലിംഗ് അകത്താക്കിയിട്ട് നമ്മളതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഇത് ഒട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇത് ഈ ബ്രെഡ് തമ്മിൽ ഒട്ടി പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് വെള്ളം കലക്കിയിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ 6 ബ്രെഡാണ് ചെയ്തെടുത്തത് കേട്ടോ. ഒരു പാക്കറ്റ് ന്യൂഡിൽസ് വെച്ചിട്ട് 6 ബ്രെഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ജസ്റ്റ് ഒന്ന് കുറച്ച് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യണത് കേട്ടോ, അല്ലാതെ ഒരുപാട് ഓയിലിട്ടിട്ട് മുക്കി പൊരിക്കുമെന്നല്ല ചെയ്യണത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നെയ്യ് നമുക്കൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം നെയ്യൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്യാം കേട്ടോ. മുക്കിയിട്ടല്ലാതെ കുറച്ചധികം ഫ്രൈ നെയ്യിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഇതിനകത്തുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കുക്കായതാണ്. പിന്നെ നമുക്കിതിൻ്റെ അകം പുറത്തൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് കരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അകത്ത് നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നൂഡിൽസ് മാത്രമായിട്ട് കൊടുക്കാതെ ഇതുപോലെ ബ്രെഡിനകത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വിശപ്പ് മാറും, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.